ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം എന്ന് പറയുന്നത് എസ്റ്ററനിൽ ഇതേ കണക്ക് കുറച്ച് ഫോട്ടോസ് നമ്മൾ റെഗുലർ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുമല്ലോ, അപ്പം അതേ കണക്ക് തന്നെ ഫേസ്ബുക്കിലും ഫോട്ടോസ് ഉണ്ട്. അപ്പൊ അതിന്റെ അടിയിൽ വന്ന കുറച്ച് അമ്മാവന്മാരുടെ കമന്റുകളാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ട്, എന്നാലും നമുക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി ഇവരിങ്ങനെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ എങ്ങനെ പറയാതിരിക്കും. അത് തന്നെ. അപ്പൊ നമ്മൾക്കൊന്ന് കുറച്ച് കമന്റ്സ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവൾക്കും ആരാധകരോ ഇതുപോലെ പേ പിടിച്ച് പട്ടികളെ തല്ലിക്കൊല്ലണം. ഷോ, എന്റെ പൊന്നിയോട്ടാ, ഇമ്മാതിരി ഒരു ഡ്രസ് ഇടുന്നവരെയൊക്കെ തല്ലിക്കൊല്ലം നിന്ന് കഴിഞ്ഞ് ഇവ ലോകത്ത് ആരും കാണത്തില്ല കേട്ടോ. ഇവൾക്കും ആരാധകരും അടിപൊളിയായിട്ട് അഭിനയിച്ച് എത്ര പടം ഹിറ്റാക്കിയിട്ടുണ്ട്. അത് തന്നെ. കാരണം എന്ന് വെച്ചാല് ഒരു നല്ല നടിയാണ് ഇവ, ആരാധകരെ ആർക്കും ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ സാധാ റീൽസ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ തന്നെ ആരാധകരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പം ആരാധകർ ഇല്ലെന്ന് ചേട്ടനാണെന്നു, ആ ചേട്ടൻ തന്നെ, ആ ഹരി അല്ലേ, ആ എന്തായാലും ആരാധകരുണ്ടാവും. അതില് ചേട്ടൻ കണ്ടിട്ടില്ലെങ്കിൽ ചേട്ടന്റെ തെറ്റാണ് കേട്ടോ. ഇപ്പൊ എന്തായാലും കണ്ടല്ലോ ഇവൾക്കോ ആരാധകരോ എന്ന് ചോദിച്ചത്. എന്തായാലും തല്ലിക്കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് വളരെ ശരിയാ. ഒരു ഡ്രസ് ഇട്ടെന്റെ പേര് തല്ലിക്കൊല്ലണം എന്നൊക്കെ ചെയ്യുമ്പോ ചേട്ടനൊക്കെ സൈക്കോ മൈൻഡ് ഉള്ള ആൾക്കാരാണോ? പിന്നെ അടുത്തത്, ഈ ചെറിയ പ്രായത്തിന് ചേർന്ന വേഷമാണോ കുട്ടി ഇത്? ചെറിയ പ്രായത്തിൽ ഇന്ന പ്രായത്തിൽ ഇന്ന ഡ്രസ് കോഡ് ഉണ്ടോ? പണ്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. പക്ഷേ അത് തന്നെ, പുള്ളിക്കാരി ചെറിയ പ്രായത്തിനല്ലേ, 20 വയസ്സുണ്ട്. അപ്പൊ 20 വയസ്സിൽ പുള്ളിക്കാരി ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അതിന് മാന്യത പുലർത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം പിന്നെ ഒരു ആദിവാസി ലുക്ക് ഉണ്ടെന്ന് ചേട്ടാ, ഈ ഡ്രസ്സൊക്കെ ആദിവാസികൾ അവരും ട്രെൻഡിങ് ആയെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു കേട്ടോ, നമുക്കറിയില്ല കേട്ടോ. അത് തന്നെ, കാട്ടിൽ കയറി പോവാത്തോണ്ട് അറിയത്തില്ല. പക്ഷെ ഇതൊന്നും ആദിവാസി ലുക്കായിട്ടൊന്നും ചേട്ടൻ കാണുന്നതെന്ന് വെച്ചാൽ, അപ്പൊ ചേട്ടൻ യഥാർത്ഥ ആദിവാസികൾ എന്താണെന്ന് അറിഞ്ഞിട്ട് ചേട്ടൻ കമന്റ് ഇട് കേട്ടോ. അല്ലാതെ ആദിവാസികളുടെ ട്രെൻഡ് അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള കമന്റാണ് ഇപ്പൊ ചേട്ടൻ ഇട്ടത്. ഓ, ശവം നന്നാവൂല, ദൈവത്തെ പേടിക്കാത്തവൾ പോട്ടെ, സ്വന്തം ശരീരം മറയ്ക്കാൻ കഴിയാത്തവൾ ഒരു പെണ്ണാണോ? ഇതിനൊക്കെ കുറെ ആരാധകരും കഷ്ടം. ദൈവത്തെ പേടിക്കാത്തവളും ഒരു ഡ്രസ് ഇട്ട ഇല്ല എന്നത് ഇട്ടില്ലെന്നല്ല, ആ ഒരു ഡ്രസ് ഇട്ടത് കൊണ്ട് എന്തുകൊണ്ട് പേടി മാറുമോ? അത് തന്നെ, അതെനിക്ക് ചോദിക്കാനുള്ളത്. ഒരു ഡ്രസ് കോഡ് വെച്ചിട്ടാണോ നിങ്ങൾ ആളുകളെ വിലയിരുത്തുന്നത്? ദൈവത്തെ പേടിയുള്ളവരാണ് പേടിയില്ലാത്തവരാണെന്നൊക്കെ ഉള്ള ദൈവത്തെ ഇവിടെ കൊണ്ടുവരുന്നത്. അത് തന്നെ, ശരീരം മറയ്ക്കാത്തവൾ, ദൈവത്തെ വിശ്വാസമില്ലാത്തവൾ, ദൈവത്തെ പേടിക്കാത്തവൾ എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള കാര്യമുണ്ട്. നമ്മള് പല പൂജയ്ക്ക് എന്ന് വെച്ചാൽ, നമ്മുടെ ഈ നോർത്തിൽ നടക്കുന്ന ഒരു വലിയ പൂജ ഉണ്ടല്ലോ, എന്തായിരുന്നു മറ്റേ സ്വാമിമാരുടെ പൂജ, അതിനകത്ത് നമ്മുടെ സംഘം അവരുടെ ലിംഗം വരെ തൊട്ട് നമച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഉണ്ട് ഒരുപാടുണ്ട്. അപ്പം അതൊക്കെ എന്താണ്, ദൈവത്തെ പേടിക്കാത്തത് എന്താ ഇല്ലേ? പക്ഷെ ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല. അവർ മറയ്ക്കാനുള്ള എല്ലാം ആ കുട്ടി മറച്ചിട്ടുണ്ട്. മാന്യമായിട്ടുള്ള ദൃശ്യമാണ് ഇട്ടേക്കുന്നത്. പറയേണ്ട കാര്യമില്ല അതിന്. ഇങ്ങനെ ഒരു കമന്റ് പറയേണ്ട കാര്യമില്ല. ഉസ്മാൻ ഇച്ചു, ഉസ്മാൻ. പിന്നെ ഈ ഗ്ലാമർ എന്ന് പറയുന്ന തുണിയില്ലാതെ നിൽക്കുന്നതാണോ? ഗ്ലാമർ എന്ന് പറയുന്ന തുണിയില്ലാതെ നിൽക്കുന്നതല്ല, പക്ഷെ അതിനകത്ത് അവർക്ക് ഗ്ലാമർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിശ്ചയിക്കേണ്ടത് നമ്മളല്ല. അവരവർക്ക് ഇഷ്ടമുള്ളത് ഡ്രസ് ഇട്ടു, അവരവർക്ക് നടക്കുന്നത് അത് ഗ്ലാമർ കാണാം, അത് അവരവരോരത്തർ ഇഷ്ടമല്ലേ. പിന്നെ ഇതൊരിക്കലും തുണിയില്ലാതെ നടക്കുമെന്ന് പറയൂല്ലോ. പിന്നെ ഇതിനകത്ത് എനിക്ക് ഒരു കമന്റ് എനിക്ക് ചിരിക്കാൻ തോന്നി. ഈ പർട്ടിക്കുലർ ഈ ഒരു ഫോട്ടോയുടെ താഴെ വന്നൊരു കമന്റ് എന്ന് പറഞ്ഞാല്, കേരള കോൺഗ്രസ് സിന്ദാബാദ്. എനിക്കത് സലാം കരിമ്പാളൻ. അതെന്താ ഈ ഒരു കമന്റ് പോസ്റ്റ്, ഈ ഒരു പോസ്റ്റിനകത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ കമന്റ് വന്നത് എനിക്ക് മനസ്സിലാവുന്നു. എല്ലാ ക്ലാസ്സിലും ഒരു വട്ടം കാണത്തില്ല. അത് തന്നെ. പിന്നെ ഒരു കമന്റ് ഉണ്ട്, ദൃശ്യം 3 ഇറങ്ങിയാൽ ഒരു ചാൻസ് കിട്ടുമെന്നല്ലാതെ എന്തൊക്കെ കോപ്രായം കാണിച്ചാലും മറ്റൊരു പടത്തിൽ ചാൻസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ആരോ പറഞ്ഞു അവർ ദൃശ്യം 2 ഇല്ലല്ലാതെ എത്രയോ സിനിമ അഭിനയിച്ചിട്ടുണ്ട്. ഡെബ്യൂ ദൃശ്യത്തിൽ അല്ലായിരുന്നല്ലോ, അതിന് മുന്നേ പടം ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഒരുപാട് ചാൻസ് കിട്ടുകയും ചെയ്യും. അല്ലാതെ ഈ ചേട്ടൻ ദൃശ്യം 3 മാത്രമേ ഇവരുടെ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കമന്റ് ഇട്ടത്. ലിസോൺ കൊച്ചി, ചേട്ടൻ പറഞ്ഞത് ദൃശ്യം 3 മാത്രം കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. പല സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ചേട്ടൻ, കണ്ട പാവനാശമൊക്കെ ഇല്ലായിരുന്നോ?
ദൃശ്യത്തിന്റെ തന്നെ അഞ്ച് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അഞ്ച് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല വേറെയും കുറെ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അത് പോട്ടെ, ഇനി അടുത്തതാണ് ഈ എന്തായാലും ഈ കുട്ടിയെ ഇത്രയും ചെയ്തത് വളരെ മോശമാണ്. ഒരു ചെറിയൊരു ഫോട്ടോ ഇട്ടതിന്റെ പേരില്, പക്ഷെ ഇതേ സാധനം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരുടെ പോസ്റ്റിലെ കമന്റ് നോക്കുമ്പോൾ എല്ലാം നല്ല മാന്യമായിട്ട് നല്ലൊരു കമന്റ്സ് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഈ ഫേസ്ബുക്കിൽ വരുമ്പം അക്സെപ്റ്റ് ചെയ്യാൻ പാട്, എനിക്കതാ മനസ്സിലാവാത്തത്. അതാണ് നമ്മുടെ പഴയ കാലത്ത് ഇപ്പോഴും വണ്ടി കിട്ടാതെ വന്ന ആളുകളെയാണ് ഞാൻ അവിടെ കാണുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം മാറുമ്പോൾ ഓരോ സംഭവങ്ങളും മാറും മാറും. അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും ആൾക്കാർ തയ്യാറല്ല, അതാണ് പ്രശ്നം. പക്ഷേ ഇതിനെക്കാട്ടിലും വൾഗറായിട്ടൊരു ഇന്ന് അടുത്ത് വരാൻ പോകുന്നത് നമ്മുടെ ഹണി റോസ് ഉദ്ഘാടനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അമ്പലപ്പുഴയിൽ. അപ്പം അതിന്റെ കീഴിൽ വന്നൊരു കുറച്ച് കമന്റ്സ്, അത് എന്റെ പൊന്നോ കണ്ടിട്ട് കണ്ടിട്ട് ചിരിയാണോ വന്നത് അതോ എന്തോ പന്നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിരിക്കേണ്ട കാര്യമല്ല. അതിന്റെ കമന്റ് ഞാൻ ഒന്ന് വായിക്കാം. ചേച്ചി ഒരമ്മിഞ്ഞ വെളിയില, അത് ഞാൻ നോക്കിയിട്ട് ആ വീഡിയോയിൽ ഒന്നും കണ്ടില്ലല്ലോ ഇങ്ങനത്തെ. ശരിയാണ്, എക്സ്പെക്ട് ചെയ്ത് നോക്കിയിട്ട് കണ്ടില്ല, ചുമ്മാത് ഇങ്ങനത്തെ പരിപാടി ഒന്നും കാണിക്കല്ലേ. അത് ഒരു സ്ത്രീ തന്നെയാണ് ഇട്ടിരിക്കുന്നത്, സ്ത്രീ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് വേണം സ്ത്രീക്ക് ബഹുമാനം കൊടുക്കണം, സ്ത്രീക്ക് ബഹുമാനം കൊടുക്കണം നിങ്ങൾ കടന്നലക്കുന്നത്. അത് തന്നെ ഒരു സ്ത്രീ തന്നെ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു സ്ത്രീയെ കുറിച്ച് കമന്റ് ഇടുന്നു, മോശമാണ്. ശരിയാണോ? ഒട്ടും ശരിയല്ല. അത് തന്നെ. പിന്നെ അത് 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 കൂടാതെ ആണെങ്കിൽ ഒരു കമന്റ് ഉണ്ട്, ഇവന്റെ ഇവരുടെ കൂടെ ബോഡി ഗാർഡ്സ് ഉണ്ട്. അത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹണി റോസിന്റെ വീഡിയോയെ കുറിച്ച് റിയാക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യം വിട്ട് ഏകദേശം ഒരു മാസം മുമ്പ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇടുന്നത്. ശരിയാണ്. അത് അന്നാണ് നമ്മൾ ബോഡി ഗാർഡിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഇവരുടെ ഇതിനകത്ത് കമന്റ് ഇവരുടെ കൂടെ ഒരു ഈ തൂറാൻ പോകുന്ന പോലെ പോകുന്നവരാണ് ബോഡി ഗാർഡ് ആണോ എന്ന് ചോദിച്ചേക്കുന്നു. ചേട്ടൻ മസിലും പെരിപ്പിച്ച് കൂടെ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തൂറാൻ പോകുന്നു എന്നാണോ ചേട്ടന് തോന്നിയിട്ടുള്ളത്? അവരവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് അല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ ജോലി കാണാം, നല്ലൊരു ജോലി കാണും, നല്ലൊരു ജോലി തന്നെയാണ് ബോഡി ഗാർഡിന്റെ. നല്ല ശമ്പളം കിട്ടും, എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ പരിപാടികളും ഇതേപോലെ വലിയ വലിയ ആൾക്കാരുടെ കൂടെ നടന്നു. അല്ലെങ്കിൽ ഇവർക്കെല്ലാം ജോലി കൊടുക്കാൻ ചേട്ടൻ തയ്യാറാണോ? അത് തന്നെ, അത് നിങ്ങൾ പറയാം. അത് തന്നെ, ഈ സജീവ് കുമാർ എന്ന് പറഞ്ഞ ചേട്ടൻ തയ്യാറാണോ ഇവർക്കെല്ലാം ജോലി കൊടുക്കാൻ? എല്ലാവർക്കും ജോലി കൊടുക്കണം. ഇന്ത്യയിലെ ഈ എന്തോ പറയുക, ജോലിയില്ലായ്മ മാറ്റണം. എത്രയോ ആൾക്കാർ ജോലിയില്ലാതെ നടക്കുന്നത്. ജോലി കൊടുക്കാൻ ചേട്ടൻ തയ്യാറാണോ? അതൊക്കെ ഫോൺ നമ്പർ തരാണ് നമ്മൾ താഴെ കൊടുത്തേക്കാം, ജോലിക്ക് വേണ്ടി സമീപിക്കുക. അത് തന്നെ സമീപിക്കുക. അവരുടെ ബോഡി ഗാർഡിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. അതിന്റെ താഴെ വന്ന വേറൊരു കമന്റാണ്, അത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ ലേഡീസ് എല്ലാവരും നിറയെ അസൂയ കുശുമ്പ മാത്രം ഉള്ളവർ ഉള്ളുവല്ലോ, സത്യം. അത് പറഞ്ഞ ചേട്ടൻ സനി ലിജിത് ചെൽസിയ കൊടുങ്ങല്ലൂർ അങ്ങനെ എന്തോ പറഞ്ഞു, ആ വലിയൊരു പേരാ കേട്ടോ വായിച്ചു വന്നപ്പോ ഉള്ള കാര്യം പറഞ്ഞു. ഞാൻ ഈ ഇതിന്റെ കമന്റ് ബോക്സ് നോക്കിയപ്പം കൂടുതലും ഗേൾസ് തന്നെ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ തന്നെയാണ് പുള്ളിക്കാരിയെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലേ? എല്ലാവരും ഡീഗ്രേഡ് ചെയ്യുന്നു, നല്ല കമന്റ്സും ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. പക്ഷെ ഭൂരിഭാഗവും അത് ചേട്ടന്റെ കമന്റിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നുണ്ട്. കാരണം അസൂയ കുശുമ്പോ എനിക്ക് അത് തന്നെയാണ് തോന്നിയത്. അല്ലാതെ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ റിയാക്ട് ചെയ്യാൻ പറയാൻ മാത്രം ഒന്നും ഇല്ലായിരുന്നു. അവര് മറയ്ക്കേണ്ടതൊക്കെ മറച്ചിട്ടുണ്ട്. നല്ലൊരു സാരി കൊടുത്താണ് കഴിഞ്ഞ തവണ ആണെങ്കിൽ സാരി അല്ലായിരുന്നു, ഒരു വെസ്റ്റേൺ ഡ്രസ്. അത് ഫുള്ള് മറച്ചിട്ട് വന്നു, ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നു. അത് അവരുടെ ഇഷ്ടമല്ലേ, എന്റെ ബോഡി എന്റെ ഇഷ്ടം, എന്റെ കംഫർട്ട്, എന്റെ കംഫർട്ട്. അത് ആരെ നോക്കിയാലും നോക്കിയില്ലേലും ഐ ഡോണ്ട് മൈൻഡ് അല്ലേ? അപ്പം അത് അങ്ങനെ കരുതുന്നവർക്ക് എങ്ങനെ വേണമെങ്കിലും ഡ്രസ്സ് ഇല്ല, പക്ഷെ അതിന് ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല. പുള്ളിക്കാരി ഒരു ഒരു എന്ന് വെച്ചാൽ നടിയാണ്, പുള്ളിക്കാരിക്ക് പുള്ളിക്കാരുടെ ഇഷ്ടത്തിൽ നടക്കാം. അവർ പലരും ശ്രദ്ധിക്കുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇപ്പം ഈ പുള്ളിക്കാരി നടിയല്ലാത്തതുകൊണ്ട് വേറെ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അത്രയും റിയാക്ട് ചെയ്യത്തില്ല, പോസ്റ്റ് ഇട്ടിട്ട് ഇതുപോലെ കമന്റ് ഇടത്തില്ല അധികം ഇല്ലേ. നിങ്ങളൊരു കാര്യം, ഈ പറയുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് വെളിയിലോ അല്ലെങ്കിൽ ഒന്നും വേണ്ട കൊച്ചി ലുലുമുള്ളൊക്കെ ചെന്ന് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള നടക്കുന്ന പല ആൾക്കാരെയും കാണാൻ പറ്റും. ഏഹ്, നിങ്ങളൊരു കാര്യം, പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എത്ര പേര് ഗട്സ് ഉണ്ട് പോയി പറയാൻ ഇങ്ങോട്ടോ നടക്കലെന്ന്? ഫേസ്ബുക്കിൽ വന്ന് ഈ ടൈപ്പ് ചെയ്തിരുന്ന പോലെ എളുപ്പമല്ല ഇത്. അത് തന്നെ ഇല്ല, ഈ പറയുന്നവരുടെ ഒക്കെ തന്നെ ഈ ബന്ധത്തിൽ റിലേഷൻ റിലേറ്റീവ്സ് ആയിട്ടുള്ള എത്ര പേരുടെ മക്കള് അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഇതുപോലെ ഡ്രസ്സുകൾ ഇടുന്നുണ്ടാവും. അവരുടെ അടുത്ത് നിങ്ങളൊന്ന് പറഞ്ഞു കാണിക്കൂ, പറഞ്ഞു നോക്ക് അവരുടെ റിപ്ലൈ എന്താണെന്ന് അപ്പൊ അറിയാം. ഒന്ന് പറഞ്ഞു നോക്ക്, പ്രത്യേകിച്ച് ഈ കാലത്ത് ഘട്ടത്തിലുള്ള പിള്ളേരൊക്കെ. അത് തന്നെ അല്ലേ, പല ഡോക്ടറിന് പണിയാവും.
അത് തന്നെ. എന്തായാലും ഇത്രേ നമുക്ക് പറയാനുള്ളൂ. നമുക്ക് ഈ ജിഎസ്ടി വീഡിയോ കണ്ടപ്പോഴൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. നമ്മൾ ഈ ഹണി റോസ് നമ്മൾ ആദ്യം ചെയ്തിട്ടിരുന്നു. അപ്പം നമ്മൾ അതുകൊണ്ട് ഹണി റോസിനെ കൂടുതൽ നമ്മൾ കുറേ കമൻസ് ഉണ്ട് ബാഡായിട്ടുള്ള. നമ്മളൊന്ന് എടുത്ത് കുറച്ച് കാണിച്ച് രണ്ടു മൂന്നെണ്ണം എടുത്ത് കാണിച്ചിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. അതായത് ഇത്രേ പറയാനുള്ളൂ. ഇനിയെങ്കിലും ഒന്ന് വണ്ടി കിട്ടി ഇങ്ങോട്ട് എത്തുവോ ഈ കാലത്തെങ്ങാണ്. ഒരു മനുഷ്യൻ ആരാണ് ആരാണ് സെലിബ്രിറ്റി ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ കുറച്ച് ബഹുമാനിക്കാൻ പഠിക്കും. അത് തന്നെ ഒരു ഇവരുടെ വസ്ത്രത്തെ പറ്റി മാത്രം ചർച്ച ചെയ്തുകൊണ്ട് അയാൾ മോശക്കാരനാക്കാതിരിക്കുക. മാക്സിമം അയാളുടെ വ്യക്തിത്വത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഇപ്പൊ പുള്ളിക്കാരി കുറ്റം പറ അല്ലാതെ ഒരാളുടെ ഒരു വസ്ത്രം കണ്ടതുകൊണ്ട് മാത്രം അയാളെ ഡീഗ്രേഡ് ചെയ്യരുത്. അത് ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ. അത് ഒരു അപേക്ഷയായിട്ട് കണക്കാക്കണം. ഇത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. പിന്നെ നമ്മുടെ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അത് തന്നെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഫ്രണ്ട്സ്.